സന്തോഷിക്കുന്നു. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഗുരുപൂർണിമ ആശംസകൾ നേരുന്നു. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയില് ഞാനൊരു സംസ്കൃതം സുഭാഷിതമാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. അപ്പൊ ഞാൻ അതിന്റെ അർത്ഥവും കൂടി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ സമയം കളയാണ്ട് നേരെ നമുക്ക് സുഭാഷിതത്തിലേക്ക് പോവാം. സുഭാഷിതം. വിദ്യാദദാദി വിനയം വിനയാദ്യാദി പാത്രദാം പാത്രത്വാധനമാപ്നോതി ധനാധർമ്മം തദസുഖം. വിദ്യാദദാദി വിനയം വിനയാദ്യാദി പാത്രദാം പാത്രത്വാധനമാപ്നോതി ധനാധർമ്മം തദസുഖം. അർത്ഥം. വിദ്യാദദാദി വിനയം, വിദ്യയിൽ നിന്ന് വിനയം ഉണ്ടാകും. വിനയാദ്യാദി പാത്രദാം, വിനയത്തിൽ നിന്ന് അറിവുണ്ടാകും. പാത്രത്വാ ധനമാപ്നോതി, അറിവിൽ നിന്ന് ധനമുണ്ടാകുന്നു. ധനാധർമ്മം തദസുഖം, ധനത്തിൽ നിന്ന് ധർമ്മവും സുഖവും ഉണ്ടാകും. ഇതാണ് ഈ ഒരു സുഭാഷിതത്തിന്റെ അർത്ഥം. അപ്പോ നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അർത്ഥം എന്താന്ന് വെച്ചാൽ, ഈ സാധനങ്ങൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് വിദ്യയാണ്, അതായത് നോളജാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്. നമുക്ക് വിദ്യ ഉണ്ടായാൽ ഇത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ഇടയിലേക്ക് വരും. അതായത് വിനയം, അറിവ്, ധനം, സുഖം, ധർമ്മം, ഇതൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നോളജാണ്, വിദ്യയാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നാണല്ലോ. അതായത് നമുക്ക് എത്ര സമ്പത്ത്, സ്വർണം, ഡയമണ്ട് ഇതൊക്കെ കിട്ടിയാലും അതെന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് പോവും. പക്ഷെ വിദ്യ അങ്ങനെയല്ല. വിദ്യ നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചത് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതകാലം മുഴുവൻ അത് ഓർത്തിരിക്കും. അപ്പൊ എത്ര ധനത്തിനേക്കാൾ ഇപ്പൊ ഡയമണ്ട് ആവട്ടെ എന്ത് ധനമായാലും ഏറ്റവും വലുത് വിദ്യയാണ്. അപ്പൊ നമുക്ക് മെയിനായിട്ട് വേണ്ടത് വിദ്യയാണ്. അപ്പൊ നിങ്ങൾക്ക് കഴിയണ അത്രയും വിദ്യ നേടാം, കഴിയണത്രയും പഠിക്കുക, കഴിയണത്രയും അറിവുകൾ നേടാം. അപ്പൊ ഗുരുപൂർണിമയാണല്ലോ ഇന്ന്. വിദ്യ എന്ന മഹാധനത്തെ നമ്മളിലേക്ക് എത്തിക്കുന്ന, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഗുരുക്കന്മാർക്ക് എൻ്റെ ഒരു ഗുരുപൂർണിമ ആശംസകൾ. അപ്പൊ അതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.